ഷിരൂരിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി. നിലവിൽ കാലാവസ്ഥ അനുകൂലമല്ല. കരാർ തുകയിലെ ആദ്യ ഗഡു ജില്ലാ ഭരണകൂടം കൈമാറിയെന്നും ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചു. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഈ വിഷയത്തിൽ ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഇപ്പോൾ പറയുന്നത് എന്താണ്? ആ ക്രിസ്റ്റീൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി, അതായത് അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി, അത് ഉത്തരവായി തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി. അതായത് കാർവാർ ആസ്ഥാനമായിട്ടുള്ള ഡ്രഡ്ജിംഗ് കമ്പനിയാണ് ജില്ലാ ഭരണകൂടം ഇത് നിലവിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ കമ്പനിക്ക് അത്തരമൊരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്നത് അതിനുള്ള മറ്റു പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചു ജില്ലാ ഭരണകൂടം. അതുമായി ബന്ധപ്പെട്ട നിലവിൽ ആ പരിശോധനകൾക്ക് ശേഷമാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തടസ്സമായിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഈ ഷിരൂരിലും അതോടൊപ്പം തന്നെ ആ സമീപ പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയാണ്. ആ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി, അല്ല ഡ്രഡ്ജർ എത്തിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കാർവാർ ആസ്ഥാനമായിട്ടുള്ള ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റെല്ലാ പരിശോധനകളും പൂർത്തിയായി. നിലവിൽ അവിടെ ഇടവിട്ട് ശക്തമായ മഴയുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ട്. അത്തരമൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കടൽ മാർഗം ഈ ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴ മാറി നിന്ന് കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജിംഗ് എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന് തന്നെയാണ് ഇതിലൂടെ കരുതുന്നത്. ശരി, ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്.